നമസ്കാരം. നിരവധി പ്രശ്നങ്ങൾക്കൊടുവിൽ ഡിസംബർ 2 പ്രേക്ഷകർ കാത്തിരുന്ന മരക്കാർ അറബിക്കടൽ സിംഹം എന്ന മോഹൻലാൽ ചിത്രം റിലീസ് ചെയ്യാനൊരുങ്ങുകയാണ്. ആദ്യം ചിത്രം ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് ചർച്ചകൾക്കൊടുവിൽ തിയേറ്റർ റിലീസിന് വഴിയൊരുങ്ങുകയായിരുന്നു. 100 കോടി ബജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രം മോഹൻലാലിന്റെയും പ്രിയദർശന്റെയും സ്വപ്ന പ്രൊജക്റ്റാണ്. ചിത്രത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രിയദർശൻ. മരക്കാർ അറബിക്കടൽ സിംഹം എന്ന സിനിമ ഉണ്ടാവാൻ കാരണം മോഹൻലാലിന്റെ സ്പിരിറ്റും ആന്റണി പെരുമ്പാവിന്റെ ചങ്കൂറ്റുമാണെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രിയദർശൻ പറഞ്ഞു. സംവിധായകന്റെ വാക്കുകളിലേക്ക് കടക്കാം. മരക്കാർ ഒരു ആഗ്രഹത്തിൽ നിന്നും ഉണ്ടായ സിനിമയാണെന്ന് പ്രിയദർശൻ പറയുന്നു. കാലാപ്പാനി കഴിഞ്ഞപ്പോൾ എന്റെയും മോഹൻലാലിന്റെയും മനസ്സിലെ ആഗ്രഹമായിരുന്നു. എന്നാൽ വർഷങ്ങളോളം ബഡ്ജറ്റ് എന്ന വിഷയത്തിൽ തട്ടി നിന്നു. മാത്രമല്ല ഇത്രയും സാങ്കേതികമായുള്ള സാധ്യതകളും അക്കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ സാഹചര്യവും ഒത്തുവന്നപ്പോൾ സിനിമ എടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആന്റണി പെരുമ്പാവൂർ എടുത്തത് വലിയ റിസ്ക്കാണ്. ഇത്രയും വലിയ ബഡ്ജറ്റിൽ ഒരുക്കുമ്പോൾ ഇത് ഇവിടെ മുതലാകുമോ എന്നതാണ് ഒന്നാമത്തെ ആശങ്ക. അതോടെയാണ് പാനിന്ത്യ രീതിയിലേക്ക് മാറ്റിയത്. പലരും പറഞ്ഞത് റിയലിസ്റ്റിക് ആയി എടുക്കണമെന്നായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ സ്ത്രീകൾ മാറി മറക്കില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ സിനിമ എടുക്കാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയാണ് പടം റിയലിസ്റ്റിക് ആവുക? പ്രിയദർശൻ ചോദിച്ചു. റിയലിസ്റ്റിക് ആകണമെങ്കിൽ അത്തരത്തിൽ തന്നെ ചെയ്യണം. അത് ചെയ്യാൻ ഇക്കാലത്ത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്രമൈസുകൾ ഒരു പീരിയഡ് സിനിമകളിൽ ചെയ്യേണ്ടി വരും. എങ്കിലും ഇന്ത്യയിലെ എവിടെ നിന്നുള്ള പ്രേക്ഷകർക്കും അവരുടെ തന്നെ തോന്നൽ ഉണ്ടാകുകയും വേണം. അങ്ങനെ ആയാലേ ബിസിനസ്സും നടക്കുകയുള്ളൂ. എന്തായാലും ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ കൂടി ചിത്രത്തിൽ എടുത്തിട്ടുണ്ട്. മരക്കാർ എന്നത് പ്രിയദർശൻ എന്ന സംവിധായകന്റെ ഇന്റർപ്രിട്ടേഷൻ ആണെന്നും പ്രിയദർശൻ പറഞ്ഞു. മരക്കാർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ലാൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഒരു നടൻ എന്നതിലുപരി ഈ സിനിമ എടുക്കാനുള്ള ഒരു സാമ്പത്തിക സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു ലാലിന്റെ ഉത്തരവാദിത്തം. എനിക്കുണ്ടായിരുന്ന സമ്മർദ്ദവും അതായിരുന്നു. അല്ലാതെ മോഹൻലാൽ എങ്ങനെ അഭിനയിക്കുമെന്ന ആശങ്കയൊന്നും എനിക്ക് അറിയേണ്ടിയിരുന്നില്ല. അതെന്തായാലും ലാൽ ചെയ്തോളും. നമുക്ക് ഈ സിനിമ ചെയ്യാൻ ഒരു പിന്തുണ കിട്ടുക എന്നതായിരുന്നു പ്രധാനം. മരക്കാർ ചെയ്യാൻ എനിക്ക് മാനസികമായി പൂർണ്ണ പിന്തുണ ലഭിച്ചത് മോഹൻലാലിന്റെ കയ്യിൽ നിന്നാണ്. ലാലിന്റെ ഒരു സ്പിരിറ്റാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അത് പറയാതിരിക്കാനാവില്ല. കാരണം ഇല്ലെങ്കിൽ ഇതുപോലൊരു പ്രൊജക്ടിനൊന്നും ഞാൻ ഇറങ്ങിത്തിരിക്കില്ല. അതിനുള്ള ധൈര്യവും എനിക്കില്ല. കൂടാതെ ആന്റണി പെരുമ്പാവൂരും വലിയ ചങ്കൂറ്റവും. ചങ്കൂറ്റം എന്ന് തന്നെയാണ് ഞാനതിനെ പറയുന്നത്. കാരണം അല്ലാതെ ഒന്ന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. സിനിമയുടെ ഒരു വലിയ ക്യാൻവാസും ഉണ്ടാക്കിയെടുക്കേണ്ട ബിസിനസ്സും എല്ലാം പ്രയാസമേറിയതായിരുന്നു. ഇപ്പോൾ തന്നെ പുറത്ത് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ തന്നെ സാധിച്ചിട്ടുണ്ട്, പ്രിയദർശൻ വ്യക്തമാക്കി. റിയലിസ്റ്റിക് ചിത്രം എടുത്താലേ പുരസ്കാരം കിട്ടുമെന്ന ധാരണയുണ്ട്. ആ ധാരണ തിരുത്തി കുറിക്കുന്നതാണ് മരക്കാറിന് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങൾ. ഈ സിനിമയുടെ ഷൂട്ടിംഗിൽ കടൽ കണ്ടിട്ടേയില്ല. മുഴുവൻ കടൽ രംഗങ്ങളും വിഷ്വൽ ഇഫക്ട്സിൽ ക്രിയേറ്റ് ചെയ്തതാണ്. മുഴുവൻ ഷൂട്ട് ചെയ്തത് രാമോജി ഫിലിം സിറ്റിയിലെ ഉള്ളിലാണെന്നും പ്രിയദർശൻ പറഞ്ഞു. വലിയ വെല്ലുവിളി എന്നത് സിനിമയുടെ വിഷ്വൽ ഇഫക്റ്റ് ആണ്. കാരണം ബാഹുബലി എന്ന പടത്തിന്റെ വിഷ്വൽ ഇഫക്റ്റിന് വേണ്ടി വന്നത് 30 കോടിയാണ്. അപ്പോഴാണ് മകൻ സിദ്ധാർത്ഥിനെ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്ന ചിന്ത വന്നത്. അവൻ വിഷ്വൽ ഇഫക്ട്സിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ആളാണ്. ജോലി രാജിവെപ്പിച്ച് വിളിപ്പിച്ച് വരുത്തുകയായിരുന്നു. ഏകദേശം 1 വർഷം എടുത്താണ് എഡിറ്റിംഗ് പൂർത്തിയാക്കിയത്. തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ മരക്കാരന് സാധിക്കുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. നാഷണൽ അവാർഡ് ഉൾപ്പെടെ അതിന് ഗുണം ചെയ്യും. ആകെയുള്ള ഭയം സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ വാനോളം ഉയർന്നു നിൽക്കുകയാണ്. പ്രേക്ഷകർ ഹോളിവുഡ് ചിത്രം മനസ്സിൽ വെച്ച് സിനിമ കാണാൻ വരരുത്. മലയാള സിനിമ മനസ്സിൽ വെച്ച് കാണാൻ വരാവൂ. അതേസമയം ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഈ സിനിമയുടെ തിയേറ്റർ റിലീസ് വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും പ്രിയദർശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ മഞ്ജു വാര്യർ, പ്രണവ് മോഹൻലാൽ, അർജുൻ, സുനിൽ ഷെട്ടി, പ്രഭു, സുഹാസിനി, കീർത്തി സുരേഷ്, കല്യാണി പ്രിയദർശൻ, ഫാസിൽ, സിദ്ദീഖ്, നെടുമുടി വേണു തുടങ്ങിയ താരങ്ങളാണ് അണിനിരക്കുന്നത്. പ്രിയദർശനും അനി, ഐ വി, ശശിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.